എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു 3x3 റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് സോൾവ് ആക്കുക എന്നാണ് പറയാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരു 3x3 റുബിക്സ് ക്യൂബിന് ആകെ 6 കളറുകളാണുള്ളത്. അതുപോലെ തന്നെ ഓരോ കളറിനും ഓരോ ഓപ്പോസിറ്റ്സും ഉണ്ട്. എക്സാമ്പിൾ, ഈ ചുവപ്പിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് അറിയാൻ അതിന്റെ നേരെ ചുവട്ടിലെ കളർ നോക്കിയാൽ മതി, അത് ഓറഞ്ചാണ്. അതുപോലെ തന്നെ പച്ചയുടെ നീലയും മഞ്ഞയുടെ വെള്ളയുമാണ്, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ എല്ലാ കളറിൻ്റെയും ഓപ്പോസിറ്റ് പറഞ്ഞു തന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നിങ്ങൾ നടുക്കുള്ള ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ വെള്ളയാണ് ചൂസ് ചെയ്തത്. എന്താ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വെള്ളയുടെ നാല് ഭാഗത്തും അതിൻ്റെ ഓപ്പോസിറ്റ് കളറായ മഞ്ഞ എത്തിക്കണം. അതുപോലെ തന്നെ അത് നീലയായിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളറായ പച്ച ഈ നീലയുടെ ഈ 4 ഭാഗത്തും എത്തിക്കണം. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒപ്പിച്ചാൽ ഇങ്ങനത്തെ ഒരു ഇത് ശ്രേണി കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ അടി നോക്കും. ഏതെങ്കിലും ഒരു കട്ടേൻ്റെ അടി, ഇപ്പം ഇവിടെ നീലയാണ്. ഇനി നമ്മൾ ഈ ചുവട് ഭാഗത്ത് ഒരു നീല എത്തിക്കണം. ഞാൻ എത്തിച്ചുകഴിഞ്ഞിരിക്കുന്നു. അത് എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം 2 പ്രാവശ്യം താഴോട്ട് തിരിച്ചു ഇനി ഇങ്ങോട്ട് വിളിക്കുക. ഇനി നമുക്ക് ഇവിടെ ചുവപ്പാണ്, ചുവപ്പിൻ്റെ താഴെ ചുവപ്പ് എത്തിക്കണം. അത് ഓൾറെഡി എത്തി 2 പ്രാവശ്യം താഴെ വിളിക്കുക. അതുപോലെ തന്നെ പച്ച, ഈ പച്ചേൻ്റെ അടിയിൽ പച്ച ഓൾറെഡി എത്തി. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ അടിയിൽ ഓറഞ്ചും ഓൾറെഡി എത്തി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ട്രിക്ക് ചെയ്തിട്ട് നേരെ ചുവടിലേക്ക് നോക്കിയാൽ നമുക്ക് കുരിശ് പോലെ ഒരു മഞ്ഞയുടെ സെറ്റ് കാണാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കാണ് കടക്കേണ്ടത്. ഈ അവശേഷിക്കുന്ന 4 ഭാഗത്തും നമ്മൾ മഞ്ഞ കട്ടകൾ എത്തിക്കണം. അതിൻ്റെ ട്രിക്കാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ഭാഗം ഇങ്ങനെ വിളിക്കണം. ഇതിൽ ഏതെല്ലാം കളറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ ഇവിടെ മഞ്ഞ, പിന്നെ പച്ച, പിന്നെ ഓറഞ്ച് എന്നീ കളറുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കട്ടയിൽ ഈ എല്ലാ കളറുകളും അടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ താഴെ നോക്കിയാൽ തിരിയും അത് ഏതാ കട്ടാണ്. മഞ്ഞ, പച്ച, ഓറഞ്ച് അത് ഇവിടെ ഇല്ല. എന്നാൽ നമ്മൾ മുകളിൽ നോക്കണം, അവിടെ ഇല്ലെങ്കിൽ ഇതാ മഞ്ഞ, പച്ച, ഓറഞ്ച് ഇവിടെ ഉണ്ട്. അത് നമ്മൾ താഴെ എത്തണം. എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അത് നേരെ ഇവിടെ എത്തിക്കണം. എത്തിച്ച് കഴിഞ്ഞ ശേഷം ഇത് എങ്ങനെ ഇവിടെ എത്തിക്കാം എന്ന ട്രിക്കാണ് ഞാനിപ്പോൾ പറയാൻ നോക്കുന്നത്. യെസ്, നമ്മൾ ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ ഇവിടെ മഞ്ഞ, ചുവപ്പ്, പച്ച അടി നോക്കാം. മഞ്ഞ, ചുവപ്പ്, പച്ച ഇവിടെ ഉണ്ട്. നമുക്ക് ഇത് ഇവിടെ എത്തിക്കണം. ചെയ്തു. ഇനി ഇവിടെ മഞ്ഞ, നീല, ചുവപ്പാണ്. മഞ്ഞ, നീല, ചുവപ്പ് ഓൾറെഡി അതിൻ്റെ താഴെ വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, നീല ഇത് ഇവിടെ ഉണ്ട്. ചെയ്തു. പിന്നെ മുമ്പ് പറഞ്ഞ ശ്രേണി ചെയ്തപ്പോൾ നമുക്ക് മഞ്ഞയുടെ ഒരു സെറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റിലേക്ക് നമുക്ക് കിടക്കാം. അതിനാണ് നമ്മൾ തല തിരിച്ചു കൊടുക്കണം. അടുത്ത സെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നീലയും ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ സെലക്ട് ചെയ്ത നീലയും ഓറഞ്ചും അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനത്തെ ഒരു കട്ടയിൽ നീലയും ഓറഞ്ചും അടങ്ങിയിരിക്കുന്നത്, അത് നമുക്ക് കണ്ടെത്തണം. അപ്പം നമ്മൾ മുമ്പൊരു ശ്രേണി ചെയ്തില്ലേ, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞയുടെ ഒരു സെറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റിലേക്ക് നമുക്ക് കടക്കാം. അതാണ് നമ്മൾ നേരെ തല തിരിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒരു ഭാഗം നമ്മൾ കണ്ടെത്തണം. ഇപ്പം കണ്ടെത്തി. ഇനി ഇങ്ങനത്തെ ഒരു കട്ടയിൽ ഈ പച്ച, ചുവപ്പ് എന്ന നിറ അടങ്ങിയിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ എത്തിക്കണം. അത് ഓൾറെഡി ഇവിടെ എത്തിയിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അടുത്തതിലേക്ക് എടുക്കാം. ഇവിടെ ഇപ്പം ചുവപ്പ് ഇതാണ്, നീലയാണ്. ഇനി നമ്മൾ ഇത് പുറത്തെടുക്കണം. ഇത് ഇവിടെ തന്നെയാണ്, പുറത്തെടുക്കണം. നമ്മൾ പുറത്തെടുത്തിച്ചു.
മൂന്നാമത്തെ ശ്രേണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലെയർ പൂർത്തിയാക്കാൻ കഴിയും. അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് അവസാനത്തെ ലെയറായ തേർത്ത് ലെയറിലേക്ക് കിടക്കാം. ആ അതെങ്ങനെയാണ് തേർത്ത് ലെയർ ചെയ്യാൻ നോക്കാം. നമ്മൾ നേരെ പിടിക്കാം. ഇതിപ്പോൾ ഈ വെള്ളം, ഈ മഞ്ഞൻ്റെ ഓപ്പോസിറ്റാണ് വെള്ളം. ഓപ്പോസിറ്റ് ഇവിടെ വരില്ല, സെക്കൻഡ് ലെയറിൽ ഓപ്പോസിറ്റ് മുകളിലാണ് വരും. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു ജേ ഷേപ്പിലാക്കണം. ജേ ഷേപ്പിൽ ഉള്ളടുത്ത് നമ്മൾ പോവാം. ഇനി ഇവിടെ രണ്ടിടത്തും വെള്ളം എത്തിക്കണം. അത് നമ്മൾ ചെയ്യുന്ന ട്രിക്കാണ് ഇപ്പം പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലസ് ആ എല്ലായിടത്തും വെള്ളം എത്തിച്ചു. ഇനി നമ്മൾ ഇതിപ്പോൾ ഞാനൊരു ബാഗ് സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ചുവപ്പും നീലയുമാണ്. ഇവിടെ ചുവപ്പും ഇവിടെ നീലയും എത്തുന്നുണ്ടോ നോക്കാം. ഇല്ല, ഇവിടെ നീലയും ഇവിടെ ഓറഞ്ചാണ് എത്തുന്നത്. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ പച്ച, ഇവിടെ ചുവപ്പുമാണ് എത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും റെഡി. ഇനി നമ്മൾ ഇവിടെ രണ്ടെടുത്തും നേരെയാക്കണം. ഇവിടെ ഓറഞ്ചാണ് വേണ്ടത്, പക്ഷേ ഇത് ഇവിടെയാണ്. ഇവിടെ നീലയാണ് വേണ്ടത്, പക്ഷേ നീല ഓറഞ്ച് സ്ഥാനത്താണ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ രണ്ട് ചെയ്ത് ഈ സെറ്റായ രണ്ട് ഭാഗവും ഇങ്ങോട്ട് പിടിക്കാം. അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത് രണ്ടും ഇങ്ങോട്ട് ആക്കുന്ന ട്രിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എല്ലാം ആക്കി, എല്ലാം ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എവിടെയാണ് ഓർഡർ ഉള്ളത് നോക്കണം. ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ വെള്ള ചുവപ്പ് നീല, ഇവിടെ വെള്ള ചുവപ്പ് നീലയാണോ നോക്കാം. പക്ഷേ അതല്ല, വെള്ള നീല ഓറഞ്ചാണ്. ഇനി നമുക്ക് നോക്കാം. ഇതാ വെള്ള പച്ച ചുവപ്പ്, വെള്ള പച്ച ചുവപ്പ്, ഇത് ആണ് ഓർഡർ. ഇനി ഇതെങ്ങനെ നേരെയാക്കി ആക്കാൻ നോക്കാം. അതിൻ്റെ ട്രിക്ക് ഞാനിപ്പോൾ പറയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കാണണം. ഇതാ എല്ലായിടത്തും ആക്കി. ഇതാ വെള്ള പച്ച ചുവപ്പ്, വെള്ള പച്ച ചുവപ്പ്, വെള്ള ഓറഞ്ച് പച്ച, വെള്ള പച്ച ഓറഞ്ച്, വെള്ള നീല ഓറഞ്ച്, വെള്ള നീല ഓറഞ്ച്, എല്ലാം ആക്കി. ഇനി നമുക്ക് ഇത് ഫസ്റ്റ് ചെയ്ത ട്രിപ്പ് തായാ ലെഫ്റ്റ് മോളിൽ റൈറ്റ് അങ്ങനത്തെ ഇത് ആക്കിയിട്ട് ഇതിവിടെ എത്തിക്കും വെള്ളം. നമ്മളിങ്ങോട്ട് തിരിക്കണം, നിങ്ങോട്ട് തിരിക്കണം. ഇത് അവസാനത്തെ സ്റ്റെപ്പാണ്. അങ്ങനെ നമ്മുടെ റബ്ബിഷ് ക്യൂബ് ഫുൾ സെറ്റായിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ഒരു 3x3 റബ്ബിഷ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.